संस्थान पत् बार कूड़ी लाइसेंस अवद्व सिंगि बेच उत्तरव स्टे आगे हाईकोड़ी डिवीशन बेच व्यक्त सिंगि बेच विधिये चौद्यम सरकार समर्पित अपील जस्टिस के शंकर ए जयशंकर नंबियार डिवीशन बेचि उत्तरव लाइसेंस पुदुक्कि नल्कातिनेत्तुडर्न्न निकुति वकुप्प सेक्रेटरी नेरिट्ट हाजराई विशदीकरणम नल्कणमेन्न उत्तरवुम मरविप्पिक्कान डिवीशन बेंच विसम्मतिच्चु के माणियुडे राजी आवश्यप्पेट्ट् इन्नुम नियमसभयिल प्रतिपक्ष प्रतिषेधम माणिक्केतिरायि केस अट्टिमरिक्कानुळ्ळ नीक्कम चर्च चेय्यणमेन्न प्रतिपक्षम आवश्यप्पेट्टु प्रतिपक्ष अंगंगळ सभयुडे नडुत्तळत्तिल कुत्तियिरुन्न प्रतिषेधिच्चु प्रतिपक्ष प्रतिषेधत्ते तुडर्न्न सभ इन्न नेरत्ते पिरिञ्ञु नियमसभा सम्मेळनम वेट्टिच्चुरुक्केण्डतिल्लेन्न नियमसभयुडे कार्योपदेशक समिति योगवुम तीरुमानिच्चु बार्कोल आरोपण धनमंत्री के एम माणियुडे राजी आवश्यप्पेट्टु प्रतिपक्ष शक्त प्रतिषेध नियमसभा इन साक्ष्यम वह माणिक्केतिरे प्लक्कार्डुकळुम बैनरुकळुमें सभयिल प्रतिपक्ष अंगंगळ चौद्योत्तरवेळ आरंभिक्कुन्नतिनु मुंप तन्ने प्रतिषेधम आरंभिच्चु के एम माणिक്കെതിരായ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്ന വിഷയം ശൂന്യവേളയ്ക്ക് മുൻപ് തന്നെ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു വിഷയത്തിൽ മാത്യു ടി തോമസ് എംഎൽഎ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ശൂന്യവേളയ്ക്ക് മുൻപ് വിഷയം ചർച്ച ചെയ്യാനാവില്ലെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തൻ വ്യക്തമാക്കി തുടർന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമായത് പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് ചോദ്യോത്തരവേളയും ശ്രദ്ധക്ഷണിക്കലും ഉപക്ഷേപവും റദ്ദാക്കി പ്രതിപക്ഷ ബഹളത്തിനിടെ രണ്ട് ബില്ലുകൾ പാസാക്കിയ ഡെപ്യൂട്ടി സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി അറിയിച്ചു എന്നാൽ തുടർന്നും പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയിൽ കുത്തിയിരുന്നു അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് തുടർച്ചയായി സഭ സ്തംഭിക്കുന്ന അടിയന്തര സാഹചര്യം ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി മന്ത്രിമാരുടെ യോഗം വിളിച്ചു സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ടെന്നും നേരത്തെ തീരുമാനിച്ചതുപോലെ 18 വരെ സഭാ സമ്മേളനം നടത്താനും യോഗം തീരുമാനിച്ചു സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ടെന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും സഭയിൽ സമാന രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുമെന്ന് വ്യക്തമാണ് നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ യുഡിഎഫിന്റെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു എംആർ സജേഷ് തിരുവനന്തപുരത്ത് നിന്നും സജേഷ് ഏതു തരത്തിലാണ് യോഗം പുരോഗമിക്കുന്നത് മാർദയവുമായി മധ്യനയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർണായക തീരുമാനങ്ങൾ എത്രമാത്രമാണ് സാധ്യത യോഗം പുരോഗമിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ യുഡിഎഫ് പി പി തങ്കച്ചൻ മാധ്യമങ്ങളെ കാണും നിലവിൽ മധ്യനയമാണ് ചർച്ച നടത്തുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബുവിനെയും യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് മധ്യനയത്തിൽ ചില മാറ്റങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടേക്കുമെന്നാണ് സൂചന ബിയർ വൈൻ പാർലറുകളുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാവുക എന്നാൽ ഡ്രൈ ഡേ നീക്കുന്ന ഞായറാഴ്ച ഡ്രൈ ഡേ മാറ്റുന്ന കാര്യത്തിൽ അതിനുശേഷം മാത്രമേ ഡ്രൈ ഡേയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ കേസ് എടുത്ത രീതിയിൽ കെ എം മാണിക്കുള്ള അതൃപ്തിയും ഇന്നത്തെ യോഗത്തിൽ അറിയിച്ചേക്കുവാൻ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും തൽക്കാലം ഇന്നത്തെ യോഗത്തിൽ അതുണ്ടാവില്ല പകരം കെ എം മാണിക്ക് പിന്തുണ അർപ്പിച്ച് ആ വിഷയം അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണയാണ് യു ഡി എഫിന് മുൻപ് നടന്ന അനൗപചാരിക യോഗങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് അറിയുന്നത് അങ്ങനെ വരുമ്പോൾ കെ എം മാണിക്ക് പിന്തുണ അർപ്പിക്കുക മാത്രമായിരിക്കും ആ വിഷയത്തിൽ ഉണ്ടാകുക മന്ത്രി കെ ബി അല്ല പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച കെ ബി ഗണേഷ് കുമാറിന്റെ നടപടിയും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നുണ്ട് ഗണേഷിന് പൂർണ്ണ പിന്തുണ നൽകാൻ കേരള പുരോഗമിക്കുമ്പോൾ യോഗത്തിൽ ആർ ബാലകൃഷ്ണപിള്ള പങ്കെടുക്കുന്നില്ല മദ്യനയവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായക തീരുമാനങ്ങൾ ഇന്നത്തെ യു ഡി എഫ് യോഗത്തിൽ ഉണ്ടായേക്കും പ്രായോഗികമായ രീതിയിൽ മദ്യനയത്തിൽ ചില പൊളിച്ചെഴുത്തുകൾ വേണമെന്ന ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വി എം സുധീരൻ്റെ വിയോജനക്കുറിപ്പുണ്ടായാലും അത്തരത്തിൽ ചില തീരുമാനങ്ങൾ നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടാകും എന്ന് എം ആർ സജേഷ് യു ഡി എഫ് യോഗത്തിൽ നിന്നും ബാർക്കോഴയിൽ അന്വേഷണം നേരിടുന്ന ധനകാര്യമന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി കേസ് അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു മാർച്ചിൽ എൽ ഡി എഫിലെ മുഴുവൻ എം എൽ എമാരും പങ്കെടുത്തു
ധനകാര്യ മന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് എൽ ഡി എഫ് പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് എൽ ഡി എഫിന്റെ മുഴുവൻ എം എൽ എമാരും സഭ വിട്ട് പ്രകടനമായി മാർച്ച് എത്തിച്ചേരുന്ന ഇടത്ത് എത്തി റോഡിൽ കുത്തിയിരുന്നു. എം എൽ എമാരെ പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും അഭിസംബോധന ചെയ്തു. തുടർന്ന് നാലിടങ്ങളിൽ നിന്ന് ആരംഭിച്ച എൽ ഡി എഫിന്റെ മാർച്ച് പാളയത്ത് ഒത്തുചേർന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. നിയമസഭയ്ക്ക് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. വിജിലൻസ് ഡയറക്ടറെ മാറ്റി കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അന്വേഷണ ചുമതല ഉരുട്ടിക്കൊലക്കേസിൽ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചു. ഉരുട്ടിക്കൊലയുടെ പ്രതിയായ അജിത് കുമാറാണ്. അദ്ദേഹം ഇപ്പോൾ കേസ് വിചാരണയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. ഉരുട്ടിക്കൊലയുടെ പ്രതിയായ രമേശ് അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു ബോർഡിനെ, ഒരു വിജിലൻസിന്റെ ഉദ്യോഗസ്ഥ സംഘത്തെ കൊണ്ടുവരുവാനാണ് ആഭ്യന്തരകാര്യമന്ത്രിയും ഉമ്മൻചാണ്ടിയും കൂട്ടരുമെല്ലാം തുനിഞ്ഞത്. എൽ ഡി എഫ് കൺവീനർ വൈക്കം വിശ്വൻ, കെ ഇ ഇസ്മയിൽ, ഉഴവൂർ വിജയൻ, സി കെ നാണു, കടന്നപ്പള്ളി രാമചന്ദ്രൻ, പി സി തോമസ്, ബാബു ദിവാകരൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓപ്പൺ സ്കൂൾ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബിനെതിരെ അന്വേഷണത്തിന് ലോകായുക്തയുടെ ഉത്തരവ്. ഓപ്പൺ സ്കൂൾ അനധികൃത നിയമനവും സാമ്പത്തിക ക്രമക്കേടുമാണ് കേസിനാധാരം. ഇന്റലിജൻസ് എസ് പി ജി ശ്രീധരന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും ഉത്തരവിൽ പറയുന്നു. ഓപ്പൺ സ്കൂൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ, അക്കാദമിക് കോർഡിനേറ്റർ തസ്തികകളിൽ അനധികൃത നിയമനം നടത്തിയതിനും ഓപ്പൺ സ്കൂൾ ഫണ്ട് തിരിമറി നടത്തിയതിനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതാവ് എസ് കെ ബെൻഡാർവിൻ നൽകിയ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ലോകായുക്ത അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പരാതിയിൽ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് നാലാം എതിർകക്ഷിയാണ്. അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഇന്റലിജൻസ് എസ് പി ശ്രീധരൻ ഐ പി എസിനെ ലോകായുക്ത ചുമതലപ്പെടുത്തി. അഞ്ചിൽ കുറയാത്ത അംഗങ്ങളുള്ള സംഘം കേസ് അന്വേഷിക്കണമെന്നാണ് ഉത്തരവ്. ലോകായുക്ത ജസ്റ്റിസ് പയസ് സി കുര്യാക്കോസ്, ഉപലോകായുക്ത ജസ്റ്റിസ് കെ പി ബാലചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. യോഗ്യതയില്ലാത്ത അബ്ദുൾ ജലീൽ എന്ന അധ്യാപകനെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി നിയമിക്കാൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മന്ത്രി തന്റെ ലെറ്റർ പാഡിൽ നൽകിയ ശുപാർശ കത്തിന്റെ പകർപ്പും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് നിയമനം നൽകിയതെന്നും വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ ക്ലാസ് നടത്തിയതിന്റെ പ്രതിഫല വിതരണത്തിനുള്ള കയ്യിൽ പണം പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായും പരാതിയിൽ ആരോപിക്കുന്നു. വിജിലൻസ് എ ഡി ജി പിയും ധനകാര്യ വിഭാഗം ഡെപ്യൂട്ടി സെക്രട്ടറിയും പരാതിയിൽ എതിർകക്ഷികളാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിഡ്നിയിലെ കോഫി ഷോപ്പിൽ ആയുധധാരി രണ്ട് ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി പേരെ ബന്ദികളാക്കി. ഐ എസ് തീവ്രവാദിയാണ് ആയുധധാരിയെന്നാണ് സംശയം. തടവിൽ നിന്ന് 5 ബന്ദികൾ രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെ മോചിപ്പിക്കാൻ ശ്രമം തുടരുകയാണ്. ഇന്ത്യക്കാരുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണറുമായി ബന്ധപ്പെട്ടു വരുന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിയോടെയാണ് സിഡ്നിയിലെ മാർട്ടിൻ പ്ലേസിന് സമീപമുള്ള ലിൻ ചോക്ലേറ്റ് കഫേയിൽ ആയുധധാരി ഇന്ത്യക്കാരുൾപ്പെടെ 50 പേരെ ബന്ദികളാക്കിയത്. കോഫി ഷോപ്പിലെത്തിയവരെയും ജീവനക്കാരെയും ബന്ദികളാക്കുകയായിരുന്നു. സംഭവത്തിനു പിന്നിൽ ISIS തീവ്രവാദികളാണെന്നാണ് സംശയം. ബന്ദികളാക്കിയവരിൽ നിന്ന് രക്ഷപ്പെട്ട 5 നിന്ന് രക്ഷാപ്രവർത്തകർ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അക്രമിയുടെ കൈവശം തോക്കും ഗ്രനേഡുകളുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ സ്വദേശിയും ഇൻഫോസിസ് ജീവനക്കാരനുമായ അക്കിരടി വിശ്വനാഥൻ, ബംഗാളിൽ നിന്നുള്ള മറ്റൊരാൾ തുടങ്ങി 2 ഇന്ത്യക്കാർ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇവരെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചു. ബന്ദികളാക്കപ്പെട്ടവർ സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ടുകൾ. സിഡ്നിയിലെ തന്ത്രപ്രധാനമായ പ്രദേശത്താണ് ആയുധധാരി അതിക്രമം. ഇതിന് സമീപത്തുള്ള ഇന്ത്യൻ കോൺസുലേറ്റും മറ്റ് പ്രധാന ഓഫീസുകളും അടച്ചിട്ടിരിക്കുകയാണ്. സ്ഥലം സുരക്ഷാ സേനയുടെ വലയത്തിലുമാണ്. അതേസമയം ബന്ദികളിൽ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അക്രമി തന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഓസ്ട്രേലിയയെ ISIS അക്രമിച്ചെന്ന് ലോകമറിയണമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കണമെന്നുമാണ് അക്രമിയുടെ പ്രധാന ആവശ്യം. കഫേക്കുള്ളിൽ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്. ബാബറി മസ്ജിദ് തകർത്തതിനെ ന്യായീകരിച്ച് ബി ജെ പി എം പി രംഗത്ത്. 1992 ഹിന്ദുക്കൾ ഒരുമിച്ചപ്പോഴാണ് ബാബറി മസ്ജിദ് തകർന്നതെന്നും അത് ഹിന്ദു ഐക്യത്തിന്റെ ഭാഗമാണെന്നും ആണ് ഗോരഖ്പൂർ എം പി യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ഇനിയും ഹിന്ദുക്കൾ ഒരുമിക്കേണ്ട സമയമായെന്നും ആദിത്യനാഥ് വ്യക്തമാക്കി. ബീഹാറിൽ RSS നടത്തിയ സത്സംഗിലാണ് ഗോരഖ്പൂർ എം പി യോഗി ആദിത്യനാഥ് ബാബറി മസ്ജിദ് പൊളിച്ചതിനെ ന്യായീകരിച്ചിരിക്കുന്നത്. ഹിന്ദുക്കൾ 1992 ഒരുമിച്ചതിന്റെ ഭാഗമായാണ് ബാബറി മസ്ജിദ് തകർന്നതെന്നും ഇപ്പോൾ ഹിന്ദുക്കൾ രാജ്യത്തെ ഒരുമിക്കേണ്ട സാഹചര്യമായെന്നും അദ്ദേഹം പറഞ്ഞു.
ഹിന്ദുക്കളെ മറ്റു മതത്തിലേക്ക് പരിവർത്തനം നടത്തുമ്പോൾ ആരും എതിർക്കുന്നില്ലെന്നും പകരം ഹിന്ദുമതത്തിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ മാത്രമാണ് എല്ലാവരും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതെന്നും യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു. ഹിന്ദുക്കൾ വിഘടിച്ചു നിന്നതിന്റെ ഫലമാണ് നളന്ദ യൂണിവേഴ്സിറ്റി തകരാൻ കാരണം. ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്നാലേ നമ്മുടെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. 15 ലക്ഷം വരുന്ന RSS പ്രവർത്തകർ 6.23 ലക്ഷം വില്ലേജുകൾ സന്ദർശിച്ചാൽ ക്രിസ്ത്യൻ മതപുരോഹിതർ ഹിന്ദുക്കളെ മതം മാറ്റാൻ ശ്രമിക്കില്ല. ഹിന്ദുക്കളുടെ എണ്ണം കുറയുമ്പോൾ ദേശവിരുദ്ധ പ്രവർത്തനം വർദ്ധിക്കും. മതപരിവർത്തനത്തിന് RSS എതിരാണെന്നും എന്നാൽ ഹിന്ദുമതത്തിലേക്ക് വരുന്നവരെ സ്വീകരിക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. രാമന്റെ മക്കൾ പരാമർശത്തിലൂടെ സ്വാതി നിരഞ്ജൻ ജ്യോതിയും ഗോഡ്സെയെ ദേശീയവാദിയായി പ്രഖ്യാപിച്ചതിലൂടെ സാക്ഷി മഹാരാജനും വിവാദത്തിലായതിന് തൊട്ടുപിന്നാലെയാണ് BJP മറ്റൊരു MP കൂടി വിവാദത്തിലായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാഴ്ചകളാൽ സമ്പന്നമായിരുന്നു രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 4-ാം ദിനം. രാവിലെ പ്രദർശിപ്പിച്ചവയിൽ ജർമ്മൻ ചിത്രം ശിവാസും ഇന്ത്യൻ ചിത്രം 89ഉമാണ് മികച്ച പ്രതികരണം നേടിയത്. സംഘാടനത്തിലെ പിഴവുകൾ കല്ലുകടിയായ മേളയിൽ മികച്ച ഒരുപിടി സിനിമകളാണ് മേളയുടെ ശോഭ കെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 4-ാം ദിനത്തിൽ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ജർമ്മൻ ചിത്രം ശിവാസും ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച 89ഉം ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കി. കഴിഞ്ഞ മുമ്പത്തെ ഫെസ്റ്റിവലിനേക്കാളും സെലക്ഷനിൽ സിനിമ നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. ഇന്ന് ഞാൻ കണ്ടത് ശിവാസ് ആണ്. നല്ല ഫിലിം കണ്ടതിൽ നല്ല പടങ്ങളിൽ ഒന്നായിരുന്നു ശിവാസ് എന്നുള്ളത്. മാതാപിതാക്കൾ ഉപേക്ഷിച്ച 11-വയസ്സുകാരൻ അസ്ലന്റെയും അവൻ രക്ഷിച്ച പോർനായയുടെയും കഥ പറയുന്ന ചിത്രമാണ് ശിവാസ്. അവ്യക്തമായ ആകുലതകളാൽ ഉലയുന്ന ഒരു മനോരോഗ വിദഗ്ധ, അവളുടെ ജീവിതത്തിലേക്ക് സഹായഹസ്തവുമായി എത്തുന്ന ഒരു പോലീസ് ഓഫീസറുടെയും നീചനായ ഒരു കൊലയാളി എന്നിവരിലൂടെയും വികസിക്കുന്ന ചിത്രമാണ് 89. 4-ാം ദിനത്തിൽ ഇനി ഏവരും കാത്തിരിക്കുന്നത് ദക്ഷിണ കൊറിയൻ സംവിധായകൻ കിം കിഡുക്കിന്റെ 1-on-1 എന്ന സിനിമയ്ക്കായാണ്. ഫെസ്റ്റിവലിന്റെ എന്തോ ഒരു ഇഷ്ടപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് കിംഗിയുടെ സിനിമ. കിം കിഡുക്കിന്റെ പടങ്ങളൊക്കെ ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു അവതരണ ശൈലി ഇഷ്ടമാണ്. ലൈംഗികതയുടെയും അക്രമത്തിന്റെയും തീവ്രഭാവങ്ങളാണ് 1-on-1 പറയുന്നത്. ന്യൂ തിയേറ്ററിൽ വൈകിട്ട് 6:30 പ്രദർശനം. 4-ാം ദിനത്തിലും നിറഞ്ഞ സദസ്സുകളിലാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലയാള സിനിമയുടെ വളർച്ചയുടെ കാലഘട്ടം വ്യക്തമാക്കുന്ന 1000 പൂർണ്ണചന്ദ്രനെ കണ്ട മലയാള സിനിമ എന്ന ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ചായിരുന്നു പ്രദർശനം. 84 വർഷത്തിനുള്ളിൽ മലയാള സിനിമ കൈവരിച്ച നേട്ടങ്ങൾ വിവരിക്കുന്നതാണ് പ്രദർശനം. ഒരു വ്യാഴവട്ടത്തിനുള്ളിൽ മലയാള സിനിമയുടെ വളർച്ച വിവരിക്കുന്നതായിരുന്നു ഈ ഫോട്ടോ പ്രദർശനം. 1927 വിഗതകുമാരനും ആദിശബ്ദ ചിത്രമായ ബാലനും തുടങ്ങി മലയാള സിനിമാ ചരിത്രത്തിന്റെ സുവർണ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ ഫോട്ടോ പ്രദർശനം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നിന്നും രാജ്യാന്തര പ്രശസ്തിയിലേക്കുള്ള മലയാള സിനിമയുടെ വളർച്ചയെക്കുറിച്ചും ഫോട്ടോ പ്രദർശനത്തിൽ വിവരിക്കുന്നു. സാബു പ്രഭദാസാണ് ഈ ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് നടന്നു വരുന്ന എക്സിബിഷന്റെ 8-ാമത്തെ എഡിഷനാണിത്. 84 വർഷം കൊണ്ട് മലയാള സിനിമ ടെക്നോളജിക്കലി എത്ര വളർന്നു, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ് വൈസിൽ എത്ര വളർന്നു, അതിൽ ഓർമ്മിക്കപ്പെടേണ്ട ആളുകൾ എത്രയാണ് എന്നുള്ളതായിരുന്നു ഒരു അതൊരു വലിയ വിഷയമാണ്. മലയാളത്തിലെ ആദ്യ സിനിമാ സ്റ്റുഡിയോകളായ ട്രാവൻകൂർ പിക്ചേഴ്സ്, ഉദയ, മേരിലാൻഡ് എന്നിവയുടെ ചരിത്രത്തെക്കുറിച്ചും മലയാള സിനിമ പ്രദർശിപ്പിച്ച ആദ്യ തിയേറ്ററുകളെക്കുറിച്ചും ആസ്വാദകർക്ക് അറിവ് ലഭിക്കുന്നു. മലയാള സിനിമയിൽ നിന്നുള്ള പ്രമുഖർ, മൺമറഞ്ഞുപോയവർ, പുതുതലമുറ എന്നിവരെക്കുറിച്ചും മലയാള സിനിമ കരസ്ഥമാക്കിയ ദേശീയ, സംസ്ഥാന അവാർഡുകൾ, രാജ്യാന്തര പുരസ്കാരങ്ങൾ എന്നിവയിലേക്കും വെളിച്ചം വീശുന്നതാണ് ഈ ഫോട്ടോ പ്രദർശനം. രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ചാണ് ഈ ഫോട്ടോ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മെറിൻ മേരിച്ചാക്കോ, തിരുവനന്തപുരം. ശബരിമല വിശേഷങ്ങളിലേക്ക്. 14 സന്നിധാനത്ത് നടപ്പന്തൽ വേദിയിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളുമായി RAF എന്ന ദ്രുതകർമ്മസേനയുടെ സാന്നിധ്യമുണ്ട്. ഇന്നലെ സന്ധ്യാവേളയിൽ ഭക്തിയുടെ നിറവിൽ സന്നിധാനത്ത് RAF ഒരുക്കിയ സംഗീതാർച്ചനയും കരകാട്ടം നൃത്ത പരിപാടിയും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവമായി.